റഫീഖ് അഹമ്മദിനും കാരശ്ശേരിക്കും സി ആർ നീലകണ്ഠനും എതിരെ ഒക്കെ നടക്കുന്ന കടന്നെൽക്കൂട്ടങ്ങളുടെ സൈബർ ആക്രമണത്തിനെതിരെ വിലാപകാവ്യം രചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അവരുടെ വൈകുന്നേരത്തെ ചർച്ച സംഘടിപ്പിച്ചത് ഈ കടന്നെൽക്കൂട്ടങ്ങൾക്കെതിരായിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു അതിനുവേണ്ടി ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങളെ ആ ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്തു എം എൻ കാരശ്ശേരിയും സി ആർ നീലകണ്ഠനും പക്ഷേ ചർച്ചയങ്ങ് വന്നപ്പോൾ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമും ഇടത് ചിന്തകനായ പ്രേംകുമാറും അങ്ങ് കാര്യകാരണ സഹിതം എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനുള്ളതല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഗത്യന്തരമില്ലാതെ കാരശ്ശേരിക്കും സി ആർ നീലകണ്ഠനും മാപ്പ് പറയേണ്ടി വന്നു അവർ അവരുടെ സൈബറിടങ്ങളിൽ ആളുകളെ തന്തയ്ക്ക് വിളിക്കുന്നതും ആളുകൾക്കെതിരായി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അവർക്ക് അതിനെതിരെ തിരുത്തലുകൾ നടത്താൻ തയ്യാറാണ് എന്നുള്ള കുറ്റസമ്മതം നടത്തേണ്ടി വന്നത് അതായത് ഈ കാരണവർക്ക് അടുപ്പിലും തൂറാം എന്ന് പറയുന്ന ഒരു പ്രതപ്രയോഗമുണ്ടല്ലോ അതുപോലെയാണ് ഇവിടെ കാര്യം എം എൻ കാരശ്ശേരിക്ക് പിണറായി വിജയൻ്റെ മക്കളെക്കുറിച്ച് അവഖ്യാതി പറയാം കോടിയേരിയുടെ മക്കളെക്കുറിച്ച് അവഖ്യാതി പറയാം കുഴപ്പമില്ല കാരശ്ശേരി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല സി ആർ നീലകണ്ഠന് ഇടങ്ങളിൽ വന്ന് കാണുന്ന ആളുകളുടെ ദക്ക് വിളിക്കാം കുഴപ്പമില്ല അതും വളരെ മാന്യമായ കാര്യമായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത് പക്ഷേ അത് പറ്റില്ല എന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞപ്പോൾ കാരശ്ശേരിക്കും സി ആർ നീലകണ്ഠനും മാപ്പ് പറയാതെ ഗത്യന്തരമില്ല എന്നുള്ളൊരവസ്ഥ വന്നു ഇതുതന്നെയാണ് സംഭവിക്കുന്നത് വി ടി ബൽറാമുമാരും സതീശന്മാരും ശബരിനാഥന്മാരും എൽദോസ് കുന്നപ്പള്ളിമാരും ഒക്കെ അവരുടെ സൈബർ ഇടങ്ങളിൽ നടത്തിയിട്ടുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെ പറയേണ്ടത് നമ്മുടെ പൊതുസമൂഹം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തതാണ് അതൊക്കെ മറന്നുപോയി എന്ന് കരുതിയിട്ടാണോ ഇവർ ഇപ്പോൾ ഈ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അങ് ഈ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതും അത് ഇടതുപക്ഷത്തിൻ്റെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതും സൈബർ ഇടങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാത്ത ഇടങ്ങളാണ് അവിടെ പലവിധ കൂട്ടങ്ങളുണ്ടാകാം പലതരത്തിലുള്ള പോരാളി ഷാജിമാരുണ്ടാകാം പലതരത്തിലുള്ള പോരാളി വാസുമാരുണ്ടാകാം പലതരത്തിലുള്ള കാവ്യപ്പടകൾ ഉണ്ടാകാം അവരെയൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം ബോധപൂർവം കെട്ടഴിച്ച് വിട്ടിരിക്കുന്നതാണ് എന്ന് വിലാപം നടത്തിയിട്ട് കാര്യമില്ല ഇവിടെ സ്വയം നിയന്ത്രണമുള്ള വലിയ ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന കാരശ്ശേരി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അതിന് മാപ്പ് പറയേണ്ടുന്ന സ്ഥിതി ഉണ്ടാകുന്നു സി ആർ നീലകണ്ഠൻ ഏതോ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുന്നു അതിന് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടുന്ന സ്ഥിതി വിശേഷമുണ്ടാകുന്നു അത് പോയി എന്ന് സമ്മതിക്കേണ്ടുന്ന സ്ഥിതി ഉണ്ടാകുന്നു അപ്പോൾ പിന്നെ നിയന്ത്രണമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോരാളി ഷാജിമാരെയും പോരാളിവാസുമാരെയും കാവ്യപ്പടക്കാരെയും ഒക്കെ ആർക്കും നിയന്ത്രിക്കാനാകും